മെനോപോസ് അഥവാ ആർത്തവ വിരാമം. 50 വയസ്സിനോട് അടുക്കുന്ന സ്ത്രീകൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വസ്തുതകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് മെനോപോസ്? തുടർച്ചയായി ഒരു വർഷക്കാലത്തേക്ക് പീരീഡ് പൂർണ്ണമായും നിലയ്ക്കുന്നതിനെയാണ് നമ്മൾ മെനോപോസ് എന്ന് പറയുന്നത്. നമ്മളുടെ ഓവറിയുടെ ഫംഗ്ഷൻ പൂർണ്ണമായും നിലച്ചു പോകുകയും അതോടൊപ്പം അതിൽ നിന്ന് വരുന്ന ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോൺ ശരീരത്തിൽ കുറഞ്ഞു വരികയും ചെയ്തതിൻ്റെ പരിണിത ഫലമായി ഉണ്ടാകുന്ന ചേഞ്ചസാണ് ഈ മെനോപോസിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മെനോപോസ് ആകുന്നത് ഒരു 45-നും 55-നും ഇടയിലുള്ള പ്രായത്തിലാണെങ്കിൽ ഈ മെനോപോസ് സമയത്ത് നമുക്കുണ്ടായേക്കാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ഇതിനെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ശരീരത്തിന് പെട്ടെന്നൊരു ചൂടുണ്ടാവുക, ഹോട്ട് ഫ്ലഷസ് എന്ന് പറയും, അഥവാ നമ്മളുടെ സെക്ഷുവൽ ഡ്രൈവ് കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ നമുക്ക് മാനസികമായും ശാരീരികമായും മറ്റ് അസ്വസ്ഥതകൾ അനുഭവപ്പെടുക, നമ്മളുടെ പീരിയഡ് ക്രമം തെറ്റി വരിക, അമിതമായ രക്തസ്രാവം, ഒരു 3 മാസത്തേക്ക് ഉണ്ടാവാതിരുന്ന് പിന്നീട് അങ്ങോട്ടേക്ക് അമിതമായ രക്തസ്രാവം ഉണ്ടാകുക, ക്ലോത്ത്സ് പാസ് ചെയ്യുക, ഇതെല്ലാം മെനോപോസിനോട് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ കരുതലെടുക്കണം? തീർച്ചയായും ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ സഹായം നിങ്ങൾ തേടേണ്ടതുണ്ട്. ഈ സമയത്ത് നമ്മുടെ യൂട്രസിൻ്റെ ഇന്നർ ലൈനിങ് തടിച്ചു പോയിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. നമുക്ക് വേണ്ട കാൽഷ്യം മുതലായി മറ്റ് സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമാണ്. നമുക്ക് മെൻ്റൽ ആയിട്ടുള്ള മൂഡ് സ്വിങ്സിന് നമുക്ക് ചെറിയ മെഡിക്കൽ ഹെൽപ്പ് വേണമെങ്കിൽ തീർച്ചയായും അത് സ്വീകരിക്കാവുന്നതാണ്. കരുതലോടെ പോവുകയാണെങ്കിൽ സന്തോഷമായ ഒരു മെനോപോസ് കാലഘട്ടം നിങ്ങൾക്ക് സ്വന്തമാക്കാം.